السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ മാന്യ സഹോദര സഹോദരിമാർ, ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ സാധാരണ വെള്ളിയാഴ്ച ബായാറിലുള്ള ദിവസം, വെള്ളിയാഴ്ച ഇവിടെ പരിപാടിക്ക് ഉണ്ടാവാറില്ല. ഇന്ന് ഞങ്ങൾ വരാൻ കാരണം ഇന്ന് ജുമാ കഴിഞ്ഞാണ് ബായാറിൽ നിന്ന് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷം പൊന്നാനി കടപ്പുറത്ത് നടക്കുന്ന നമ്മുടെ സ്നേഹിതൻ ജാഫർ അസഹരിയുടെ 10,000 സമ്മേളിക്കുന്ന മീലാദ് സമ്മേളനം കഴിഞ്ഞ വർഷം ആ സ്റ്റേജിൽ വെച്ചാണ് ഈ ഡേറ്റ് പ്രഖ്യാപിച്ചത്. ഒരു വർഷമായി ആയതുകൊണ്ട് ആ പരിപാടിയിൽ സംബന്ധിക്കൽ നിർബന്ധമുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ അലവിധ കാപ്പിയുടെ കൊളത്തൂരിൽ മീലാദ് സമ്മേളനവും വല്ലപ്പുഴയിലും 10 മണിക്ക് പൊന്നാനി എത്തണം എന്നാണ് അവർ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കൊളത്തൂരൊന്ന് കയറണം. അപ്പോൾ സമയം വൈകിയത് കൊണ്ട് സംസാരത്തിലേക്ക് കിടക്കാതെ അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇവിടെ മധൂർ റസൂൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. മറ്റു ഉസ്താദുമാരെല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് അത് നമ്മുടെ വീടുകളിൽ ഈ മാസം തീരുന്നത് വരെ പ്രത്യേകമായി പാരായണം ചെയ്യുകയും അത് റബീഉൽ അവൽ മാസത്തിൽ മാത്രമല്ല ജീവിതത്തിൽ മുഴുവനും തങ്ങളെ മതവും മഹബത്തും അത് നിലനിർത്തുകയും എങ്കിലേ നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനും അള്ളാഹുവിൻ്റെ കബൂലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തവും ലഭിക്കുകയുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദഅത്തിൻ്റെ കക്ഷികളിലും അകപ്പെടാതെ ചെറിയ കാലായുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൗലിദുകൾ ആരെക്കുറിച്ചാണ് മൗലിദ് ഉള്ളത്? അവരുടെ മദഹുകളും അമ്പിയാക്കളാണെങ്കിൽ അവരുടെ മുഅ്ജിസാത്തുകളും അവരെ ആദരവുകളും താരീഖുകളും ഒക്കെയാണ് മൗലിദുകളുള്ളത്. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ്. ഖുർആനിലും അങ്ങനെ തന്നെ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ വിഷയമാണ്. ഓരോ നബിമാരുടെ പേരിൽ പ്രത്യേകമായി സൂറത്തുകൾ തന്നെ ഉണ്ട്. സൂറത്ത് യൂസുഫ് അങ്ങനെ തുടങ്ങി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ദീർഘമായ സംഭവങ്ങൾ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ് പരിശുദ്ധ ഖുർആൻ മുഴുവൻ. പ്രത്യേകം പ്രത്യേകം ഓരോ സ്ഥലങ്ങളിൽ തങ്ങളെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞ ഖുർആൻ അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ പരിശുദ്ധ ഖുർആനിൽ ദീർഘമായ സൂറത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ബഹുമാനമാണ്. ഇനി നിങ്ങൾ മൗലിദ് കിതാബ് മറിക്കൂ, മങ്കൂസ് മൗലിദ് വായിക്കൂ. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാ മങ്കൂസ് മൗലിദിലെ തുടക്കത്തിലെ ഹദീസ് അവിടുന്ന് കൊണ്ടുവന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അതുലാ ഫീ ഷഹ്രി റബീഉൽ അവ്വൽ
قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا തങ്ങളെ വലിയ ബഹുമാനമാണ്. പരിശുദ്ധ ഖുർആൻ തങ്ങളെ ബഹുമാനം പറയുന്നു, അമ്പിയാക്കളെ ബഹുമാനം പറയുന്നു, ഔലിയാക്കളെ ബഹുമാനം പറയുന്നു. മൗലിദുകളിലും അതുപോലെ മഹാന്മാരായ അയ്മത്തുകൾ ഇമാമിങ്ങൾ ആ രൂപത്തിൽ മൗലിദ് കൊണ്ടുവന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ഹദീസുകളും ദീനി അഹ്കാമുകളും ഉലൂമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ അസ്ഹാബു റസൂലില്ലാഹ് അവരാണ് റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയിൽ മക്കയിൽ നിന്ന് മദീനയിൽ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തിയപ്പോൾ തലഅൽ ബദ്റു അലൈനാ من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ഒരു ഭാഗത്തു നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് മഹാന്മാരായ മദീനക്കാർ തങ്ങളെ മദ്ഹിന്റെ മൗലിദോതി സ്വീകരിച്ചപ്പോൾ മറുഭാഗത്തുനിന്ന് സുഹാബ് ജവാബ് ഏറ്റു പറഞ്ഞത് അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ സുഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സുഹാബത്തിനെ തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ആ മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ദീൻ മനസ്സിലാക്കിയ മഹാന്മാരായ അയിമ്മത്തുകൾ, അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് പരമ്പര പരമ്പര പരമ്പരയായി കണ്ണിമുറിയാതെ കിട്ടിയ പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നി പ്രസ്ഥാനമാണ്, സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ തള്ളിപ്പറഞ്ഞ് പൂർവീക മഹത്തുക്കൾ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയത് ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളുക, ലായുതല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിലകപ്പെടണ്ട, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നോ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ഹെതുമയിൽ തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാൻ റബ്ബേനി ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ, 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന December 2 തിങ്കളാഴ്ചയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് December 20 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നമ്മുടെ യൂസുഫ് വല്ലപ്പുഴയുടെ കളാപ്പ മുഹമ്മദ് ഹാജി സുഖമില്ലാതെ 4 വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. അള്ളാഹുവെ നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. നമ്മുടെ ഫൈദി ഉസ്താദും മരയാങ്ങലും ഉസ്താദിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അതുപോലെ രണ്ടത്താണ് നുസ്രത്തിലെ മുദരിസ് ഉസ്താദും, അങ്ങനെ ധാരാളം ഉസ്താദുമാരെ തഖാഫി ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും ഇജ്ജത്ത് നൽകട്ടെ. നമുക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഇജ്ജത്ത് ഏറ്റിത്തരട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ചെറിയ നിലക്ക് ദ്വാരുന്നു ഞാൻ പെട്ടെന്ന് പോകും. എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി നല്ല സ്വതം കൊടുക്കണം.
ആരും വെള്ളം വന്നിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കാണിക്കേണ്ട. ഈ മുത്തപ്പറക്കായ സദസ്സിൽ വെച്ച വെള്ളം പറക്കത്തുള്ള അതറുള്ള വെള്ളമാണ്, അത് മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ട. സിദ്ദീഖ് സഖാഫ് ഇങ്ങനെ ഒരു പരിപാടിക്ക് കയറണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പൊന്നാനിത്തെ പരിപാടിക്കൊക്കെ ബാധിക്കും ഈ പരിപാടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വിഷമാവും. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരാം. മൂന്ന് സ്വലാത്ത് പറയാം. സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ
എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂഹിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين مهان رائع شيخنا كمبو أستاذ مرايون الأستاذ إبقوا لنظرتم نلقي كنت لكنا بالكارد جل إلى أهل السنة إدابيمان كندر جامعة حسنية مهتا يستابنا تند سلور جوبلي آغوش محاسم ويلنم ഈ വരുന്ന ഡിസംബർ മാസം 13, 14, 15 തീയതികളിൽ ഹസനിയ നഗർ കല്ലേക്കാട് പാലക്കാട് നടക്കുമ്പോൾ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.